വർദ്ധിയുടെ കർക്കിടക കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ആയുർവേദ ചികിത്സയ്ക്ക് പേര് കേട്ട ഒരു സർക്കാർ ആശുപത്രിയുണ്ട് തലസ്ഥാന നഗരിയിലെ കോട്ടൂരിൽ. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളിൽ ബഹുദൂര പിന്നിലാണ് ഈ സർക്കാർ ചികിത്സാലയം. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി കോട്ടൂർ ആയുർവേദ ആശുപത്രി. തിരുവനന്തപുരം ജില്ലയിലെ മലയോര പഞ്ചായത്തായ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്തായാണ് കോട്ടൂർ ആയുർവേദ ആശുപത്രി നിലനിൽക്കുന്നത്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ആശുപത്രി ഇന്നും വാർദ്ധക്യത്തിലാണ്. ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് സമീപം നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ ആശുപത്രി ജീവനക്കാർക്കും കിടപ്പ് രോഗികൾക്കും ഭീഷണിയെന്ന് നിരവധി തവണ നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അവ മുറിച്ചു മാറ്റുന്നതിന് യാതൊരു നടപടിയുമില്ല. തോരാത്ത മഴയും വീശിയടിക്കുന്ന കാറ്റും കാരണം ഏത് നിമിഷവും അപകടം വരാമെന്ന പ്രതീക്ഷയിലാണ് കിടക്കുന്ന രോഗികൾ. ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരുപാട് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കാത്ത് കിടക്കുകയാണ്. അത് ഇതുവരെ ചെയ്യുന്നില്ല. 20 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും ഇപ്പോൾ 7 പേർ മാത്രമാണുള്ളത്. കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി നിരവധി പേർ കാത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള വയറിംഗ് സംവിധാനം പാകപ്പിഴ സംഭവിച്ചത് കാരണം സ്ത്രീകളും പുരുഷന്മാരും കിടക്കുന്ന കെട്ടിടത്തിൽ ലൈറ്റുകളും ഫാനുകളും പകൽ പോലും പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല. 30 കിടക്കകളായി വർദ്ധിപ്പിക്കാനുള്ള സ്ഥല സൗകര്യം ഈ ആയുർവേദ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും അവയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ഗ്രാമപഞ്ചായത്തോ മറ്റധികൃതരോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. താലൂക്ക് ആശുപത്രിയുടെ പദവി നൽകേണ്ട കോട്ടൂർ ആയുർവേദ ആശുപത്രി ഇന്ന് വാർദ്ധക്യത്തിൽ ഞെക്കിയും ഞെരങ്ങിയുമാണ് പോകുന്നത്. കുറ്റിച്ചൽ, പൂവച്ചൽ, ആര്യനാട്, കള്ളിക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി രോഗികളാണ് കോട്ടൂർ ആയുർവേദ ആശുപത്രിയിലെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി എത്തുന്നത്. ഈ ആശുപത്രിയിൽ വിഷചികിത്സ നൽകുന്ന ഡോക്ടറുണ്ട്. വൃദ്ധരായ രോഗികൾക്ക് കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പഞ്ചായത്ത് ആശുപത്രിക്ക് കൈമാറിയിട്ടില്ല. 2 പേവാർഡ് റൂമുകൾ ഇനിയും തുറക്കാത്തത് കാരണം വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. പച്ചമരുന്നുകൾ നട്ട് വളർത്തിയിരുന്നെങ്കിൽ ആശുപത്രിക്ക് അത് ഗുണം ചെയ്തേനെയെന്ന് നാട്ടുകാർ പറയുന്നു. വൃദ്ധരായ രോഗികൾക്കായി നിർമ്മിച്ച കെട്ടിടം കാടുകയറി കിടക്കുന്ന അവസ്ഥയിലാണ്. നാട്ടുകാർക്ക് മരുന്നും കാര്യങ്ങളും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. വെളിയിലുള്ള ആൾക്കാർക്ക് കിടക്കയും കാര്യങ്ങളും കിട്ടുന്നു. ഇവിടുന്ന് പോണ ആൾക്കാർക്ക് കിടക്ക കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അവിടെ രോഗികൾ കിടന്നു കഴിയുമ്പോൾ പോണ സമയത്ത് അവരെ നിന്നും പൈസ വാങ്ങുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. എന്തിനാണ് വാങ്ങണേന്ന് അതറിഞ്ഞുകൂടാ. പഞ്ചായത്താണ് ഇതിൻ്റെ ഗുളികകളും അതും ഇതുമൊക്കെ ഫണ്ട് കൊടുക്കണമെന്നാണ് നമുക്കറിയാമെന്നുള്ളത്. പക്ഷേ അവർ കിടരോഗികൾ കിടന്നു പോയ ശേഷം പൈസ വാങ്ങുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതെന്തിനാണ് വാങ്ങണേന്ന് നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർമാർ 2 മണിയാകുമ്പോൾ അവർ പൂട്ടിക്കെട്ടി അവരെ കാര്യം നോക്കി പോകുന്നു. പിന്നെ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കുകയോ അവർക്ക് മരുന്ന് കൊടുക്കുകയോ ഒന്നുമില്ല. അതൊരു 5 മണിവരെയെങ്കിലും ആ ടൈം മാറ്റി കിട്ടണം. ഡോക്ടർമാരെ സേവനം 5 മണിവരെയെങ്കിലും നമുക്ക് കിട്ടണം. 50 വർഷത്തേക്ക് മുമ്പായി ഈ ആശുപത്രി തുടങ്ങിയിട്ട് ഇപ്പോഴും ഇത് ശൈശവ ദശയിലാണ്. അതായത് ഇതിപ്പം താലൂക്ക് നിലവാരത്തിലെത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും 7 പേർക്ക് മാത്രമേ ഇവിടെ കിടത്തി ചികിത്സിക്കാൻ ഇപ്പോൾ സൗകര്യമുള്ളൂ. ഇപ്പോൾ 30 പേരോളം നമ്മൾ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. ആദിവാസി മേഖലയാണ്, പിന്നെ മറ്റ് ഒരുപാട് പേര് ഇവിടെ ആശ്രയിക്കുന്നത്. എല്ലാ 8 പഞ്ചായത്തിലുള്ള ആളുകൾ ഇവിടെ വരികയാണ്. അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ നന്നായിരിക്കും. പിന്നെ ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരുപാട് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കാത്തു കിടക്കുകയാണ്. അത് ഇതുവരെ ചെയ്യുന്നില്ല. സ്റ്റാഫുകളുടെ കുറവുണ്ട്, സെക്യൂരിറ്റി ഇല്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അഗസ്ത്യവന മേഖലയിലെ 27 ആദിവാസി സെറ്റിൽമെൻറ്റുകളിലെ ആദിവാസികളും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയും ഏക ആശ്രയമാണ് കോട്ടൂർ ആയുർവേദ ആശുപത്രി. ഇപ്പോൾ കർക്കിടക ചികിത്സയ്ക്കായി തിരക്കേറി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.